കത്തിന്റെ കത്ത് അവരെ തയ്യാറാക്കിയതല്ലെങ്കിൽ അവർ നിയമപരമായി നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വസ്തുത എന്നാൽ പറയട്ടെ. നിങ്ങളുടെ ധാരണയാണ്, നിങ്ങളുടെ അഭിപ്രായമാണ്. ഞങ്ങളുടെ പാർട്ടി വിഭാഗീയതയൊന്നും സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ കാര്യമാണ്. അത് സംബന്ധിച്ചെല്ലാം അത് അന്വേഷിക്കാൻ പോകണ്ടേ? അത് നിയമപരമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ മേയർ പറഞ്ഞു. അവർ നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നത് അവസരം അവർക്കുണ്ടേ? അവർ വേറെ നേരിട്ട് ഇത് വിശദീകരിക്കുമോ മാധ്യമങ്ങളോട്? ഈ സംഭവം എന്താണെന്നുള്ളത് അതവരോട് ചോദിക്കുക. കത്ത് വ്യാജമാണെന്ന നിലപാടാണ് നമുക്കുള്ളത്? അറിയില്ല, എനിക്ക് എൻ്റെ എനിക്കിപ്പോൾ ഒരു നിലപാടിലോ ഇല്ലാന്ന് ആ നിലപാട് മൊത്തം ഈ വിവാദം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാമെന്ന് പറയാം. വിവാദം മൊത്തത്തിൽ പാർട്ടി പരിശോധിക്കുന്നു? പാർട്ടി എല്ലാ കാര്യവും പരിശോധിക്കുമല്ലോ, ഇത് മാത്രമല്ലല്ലോ. ഏത് വിഷയം ഉണ്ടെങ്കിലും പാർട്ടി പരിശോധിക്കും. അത് നിങ്ങൾ 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 ഒരുപാട് കാര്യം പറഞ്ഞ് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞതെല്ലാം നാണക്കേടാണെങ്കിൽ ഞങ്ങൾ എന്നേ ഇല്ലാതാകുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾ വസ്തുതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. കാരണം ഈ കോർപ്പറേഷനെതിരായി നിങ്ങൾ ഉന്നയിച്ച പല ആക്ഷേപങ്ങളും തെറ്റാണെന്ന് ബോധ്യമായിട്ടും നിങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിലല്ല ഞാൻ ഒരു ഒറ്റക്കാരി, എനിക്ക് സമയമില്ല, ഒറ്റക്കാരി മാത്രം പറയട്ടെ നിങ്ങളോട്. ഇവിടെ കണ്ടുപിടിക്കപ്പെട്ട അഴിമതികളെ സംബന്ധിച്ച് നിങ്ങളെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ ആരും ഉന്നയിച്ചതായിരുന്നില്ല. എല്ലാം മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും കണ്ടുപിടിച്ചതാണ്. ചില ഉദ്യോഗസ്ഥന്മാർ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിമറി കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന നിലപാടാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും സ്വീകരിച്ചത്. പ്രതിപക്ഷത്തിന് ഇന്ധനം കൊടുക്കുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ധർമ്മമാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മോശമാവില്ല. ഞങ്ങൾ നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു, ആ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നടപടി സ്വീകരിച്ചു. അക്കാര്യത്തിൽ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകളെ പോലും നടപടി സ്വീകരിച്ചു. അതിലൊന്നും മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചു. അവർ ഈടാക്കാനുള്ള തുക ഈടാക്കാനുള്ള നിയമപരമായ നടപടികളെടുത്തു. കോർപ്പറേഷൻ ചെയ്യാൻ കഴിയുന്ന നടപടികൾ പൂർണ്ണമായി എടുത്തു. അവർ അറസ്റ്റ് ജയിലിലടച്ചു. ആ നിലയെല്ലാം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് എല്ലാ സോണൽ ഓഫീസുകളിലും മേയർ നേരിട്ട് പോയി ജനങ്ങളുടെ പരാതി നേരിട്ട് കണ്ടു. ഒരുപക്ഷേ കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ഓഫീസിലും അതൊന്നും ചെയ്തില്ല. അതെപ്പറ്റിയൊന്നും നിങ്ങൾ പറഞ്ഞില്ല, അത് പറയേണ്ടായിരുന്നു, കേൾക്കില്ല. കാരണം നല്ലത് പറയാൻ പാടില്ല നിങ്ങൾ. അത് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം ജനം വിശ്വസിച്ചെങ്കിൽ അവിടെ വരില്ല.